പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദേശീയ വിഷയങ്ങളിൽ നിന്നും ആളുകളെ ശ്രദ്ധതിരിക്കുക ഇപ്പൊ മണിപ്പൂർ വിഷയമാണല്ലോ ഏറ്റവും ചർച്ച ചെയ്യേണ്ടത് ദിവസമായിട്ടും പ്രധാനമന്ത്രി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ അദ്ദേഹം മീറ്റിംഗ് വിളിച്ചു കൂട്ടി എന്ന് പറഞ്ഞു എന്നിട്ടും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രസ്താവന പോലും വന്നിട്ടില്ല പ്രസ്താവന ഒരു പീസ് കോൾ പോലും വന്നിട്ടില്ല മണിപ്പൂരിൽ നടക്കുന്ന ഇത്രയും ഭീകരമായ പ്രശ്നത്തിൽ അക്ഷരം വേണ്ടിയിട്ടില്ല കേരളത്തിൽ വന്ന് ക്രൈസ്തവ സമൂഹത്തോട് സ്നേഹം കാണിക്കാൻ തയ്യാറാവുന്ന പ്രധാനമന്ത്രി എത്ര പള്ളികളാണ് അവിടെ ആക്രമിച്ചത് എന്ന് നടപടിയെടുത്തു അപ്പൊ ഇതെല്ലാം ഒരു ഡൈവേഴ്സിറ്റി ടാക്റ്റിക്സ് മാത്രമാണ് ഇതിപ്പോ കൊണ്ടുവരുന്നത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടും മറ്റു ജനകീയ പ്രശ്നങ്ങൾ ഉയർന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ് അതിന് ഞങ്ങൾ എന്തായാലും വീഴാൻ ഉദ്ദേശിക്കുന്നത് ഈ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അടക്കം ശക്തമായ പ്രതിഷേധ നിയമകമ്മീഷൻ മുമ്പിൽ അറിയിക്കാനാണ് പക്ഷേ നിയമകമ്മീഷനൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇപ്പൊ എങ്ങനെ 2024 തെരഞ്ഞെടുപ്പിൽ ഏത് അജണ്ട വെച്ചിട്ടാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ പറ്റുക ഇതാണ് ഇവരുടെ ഗവേഷണം RSSന്റെ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്ന അവിടെയാണ് കാരണം ഗവേണൻസ് ഇല്ല ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ജനങ്ങൾ മടുത്തിരിക്കുകയാണ് അപ്പൊ അതിനെ തിരിച്ചുവിടാനായിട്ട് ഏത് രീതിയിൽ തിരിച്ചുവിട്ടാൽ ഇവിടെ പോളറൈസേഷൻ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഗവേഷണം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഇതിനെ കണ്ടാൽ മതി അത് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് കാണും അതിനകത്തുള്ള ഒരുപാട് പ്രത്യാഘാതങ്ങളുടെ ഒരു ബില്ലാണ് അതേക്കുറിച്ച് ഞങ്ങൾ വിശദമായി ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് വ്യക്തമായിട്ടും പാർലമെന്റിൽ അവതരിപ്പിക്കും അല്ല അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അതിനെ കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്തിട്ട് മാത്രമേ പാർട്ടിയുടെ തീരുമാനം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നാളെ മണിപ്പൂരിലേക്ക് രാഹുൽ ഗാന്ധി നീങ്ങുകയാണ് അപ്പൊ പ്രധാനമന്ത്രി ഇനി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഒരുപക്ഷെ ഈ സുരക്ഷാ കാരണങ്ങളൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ യാത്ര തടസ്സപ്പെടുത്താനുള്ള ഏതെങ്കിലും അല്ല മണിപ്പൂരിലേക്ക് ഇന്നല്ല സംഭവം ഉണ്ടായതിന്റെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പോകണമെന്ന് രാഹുൽ ഗാന്ധി ആഗ്രഹം പറഞ്ഞു അത് ഗവൺമെന്റ് അനുമതി നൽകിയില്ല ആർക്കും അനുമതി നൽകുന്നില്ല വരാൻ പാടില്ല എന്ന് പറഞ്ഞു ഗവൺമെന്റിന്റെ ആ ഒരു ഇത് അനുസരിച്ച് ഞങ്ങൾ പോകണ്ടാൻ തീരുമാനിച്ചു പക്ഷേ അതിനുശേഷം ഇത്രയും നാളായിട്ടും ഒരു കേന്ദ്ര ഭരണകൂടം ഒരു സംസ്ഥാനം കത്തി നിൽക്കുന്നത് നിസ്സംഗരായി നോക്കി നിൽക്കുന്നു ഒരു സംസ്ഥാന ഗവൺമെന്റ് പരസ്യമായിട്ട് അക്രമികളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് ആക്ഷേപം പറയുന്നു ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഇനി കാത്തിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി അവിടെ 2 ദിവസത്തിനകത്ത് പോകാൻ തീരുന്നത് അത് അവിടുത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള യജ്ഞമായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലാതെ അവിടെ വീണ്ടും വീണ്ടും ഭിന്നിപ്പ് ശക്തമാക്കാനല്ല മണിപ്പൂരിൽ സമാധാനം ഉണ്ടാക്കാനുള്ള ഒരു എളിയ പരിശ്രമമായിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിലേക്ക് ഒന്നും വന്നിട്ടില്ല കേരളത്തിലെ പല ആരോപണങ്ങളും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വന്നു കേസെടുത്തു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ CPM നേതാക്കൾക്കെതിരെ വ്യാപകമായി പ്രധാനമായും 2 ആരോപണങ്ങൾ ഉയർന്നു വന്നു പക്ഷേ ഏതെങ്കിലും തരത്തിലും നടപടികളാകാൻ ഈട്ടുമില്ല കോൺഗ്രസ് തന്നെയാണ് കാണുന്നത് എനിക്കിപ്പോ മനസ്സിലാക്കാത്ത കാര്യം CPM പാർട്ടി എങ്ങനെയൊക്കെ മാറിപ്പോകുന്നു നരേന്ദ്രമോദി കേന്ദ്രത്തിൽ മാധ്യമങ്ങളെ വേട്ടയാടിയാൽ ഭീകര മാധ്യമ വേട്ട ഞങ്ങളെല്ലാം കൂടെ കോൺഗ്രസിന്റെ കൂടെ നിന്നുകൊണ്ട് ഭീകര മാധ്യമ വേട്ട ഇതിനെതിരെ അപലപിക്കണമെന്ന് പറയും കേരളത്തിൽ ആരെങ്കിലും സർക്കാരിനെതിരെ ഒരു റിപ്പോർട്ട് ചെയ്യാൻ മെനക്കെട്ടാൽ അവരെ തെരഞ്ഞു പിടിച്ച് കേസിൽ കൊടുത്തി കൊണ്ടുപോകാൻ ശ്രമമെടുക്കുമ്പോൾ ഓ അത് ക്രമസമാധാനത്തിന്റെ ഭാഗമായിട്ടുണ്ടാവില്ല ക്രിമിനൽ കുറ്റത്തിന്റെ ഭാഗമായിട്ടുണ്ടാവില്ല കാര്യം ഇങ്ങനെ ഒരു പാർട്ടി ഇങ്ങനെ പറയാൻ പറ്റും സുധാകരന്റെ 10 or 15 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഒരു ഡ്രൈവർ എന്തോ ഒരു കാര്യം പറഞ്ഞെന്ന് വെച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് കേസ് സുധാകരനെതിരെ കേസ് മോൺസൺ മാമങ്ങളുടെ വീട്ടിലൊരു പോയി എന്ന് വെച്ചിട്ട് അദ്ദേഹത്തിനെതിരെ കേസ് ഇത് ശക്തിധരനാണ് ദേശാഭിമാനിയുടെ ഒരു ഏറ്റവും മുതിർന്ന കേരളത്തിലെ മാധ്യമപ്രവർത്തകൻ മാത്രമല്ലല്ലോ ഞാൻ മനസ്സിലാക്കിയത് ഒരു കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായിട്ടാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് അദ്ദേഹം പറഞ്ഞ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതല്ലേ കേരളത്തിൽ അതിന്റെ അവർ പ്രതികരിക്കാത്തത് അപ്പൊ അതിന് കേസ് വേണ്ടേ അതിന് കേസ് വേണ്ടേ അപ്പൊ സുധാകരന്റെ ഡ്രൈവർ 10 കൊല്ലം മുമ്പ് ഡ്രൈവർ പറഞ്ഞതിന് കേസെടുക്കുന്ന പോലീസ് കേരളത്തിലെ പോലീസ് സുധാകരനെതിരായ മറ്റേ കേസിന് സംഭവിച്ചത് അപ്പൊ ഇത് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ വേണ്ടി